ഓരോ ദിവസവും ഓരോ ഡോക്യൂമെന്റ്സ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ഈ പ്രോജക്ട് തീരുമെന്ന രേഖകൾ ഞങ്ങൾ പുറത്തുവിടുമ്പോൾ അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും അധികാരിമായ രേഖ ആ രേഖ കൈപ്പറ്റിയാൽ അയാൾ വന്ന് പറയുന്നു ഞങ്ങൾക്ക് അറുപത്തെട്ട് കോടി രൂപയ്ക്ക് തീർക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ആ തുക പിന്നെയും കുറയുന്നു അയാൾ അറുപത്തിയെട്ട് കോടി രൂപയ്ക്ക് തീർക്കുമ്പോഴും അയാൾ പറയുന്നു ട്രോയ്സിൽ നിന്ന് വാങ്ങിയാൽ ട്രോയ്സിന്റെ ലാഭം എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അറുപത്തി കോടി രൂപയ്ക്ക് പദ്ധതി തീർക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ ട്രോയ്സിൽ നിന്ന് മാത്രമേ വാങ്ങാൻ കഴിയൂ ഇനി ട്രോയ്സിന്റെ ലാഭം കൂടെ കഴിഞ്ഞാൽ എത്ര കൂടിയാവും നമുക്കും അറിയില്ല എത്രത്തോളം ചുരുങ്ങുമെന്ന് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്ന് പ്രാഥമികമായി യു ഡി എഫും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി നേരത്തെ ഇതിൽ ഇല്ല പരാതി ഇപ്പോഴും അതിലേക്ക് നമുക്ക് വരാം ഞാൻ ഗൗരവത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അബ്ജോദനെ ചിരിപ്പിക്കരുത് വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കൂ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് അദ്ദേഹം അന്വേഷിക്കുന്ന ഇതിനെ കുറിച്ചാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തെ കുറിച്ച് ഉൾപ്പെടെയല്ലേ എങ്ങനെയാ ക്യാബിനറ്റ് ഈ ആന്യൂറ്റി സ്കീമിലേക്ക് അതായത് പിന്നെ നമ്മുടെ ബിഒ ടി സ്കീമിൽ നിന്ന് ആന്യൂറ്റി സ്കീമിലേക്ക് മാറ്റിയ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അതിന് റാറ്റിഫൈ ചെയ്ത് കൊടുത്ത ക്യാബിനറ്റിന്റെ തീരുമാനത്തെ എങ്ങനെയാണ് നമ്മുടെ സെക്രട്ടറി ഇൻഡസ്ട്രി സെക്രട്ടറി പരിശോധിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ പറയുന്നത് ഞങ്ങൾ നേരത്തെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതാണ് ആ വിജിലൻസ് അന്വേഷണം നിലനിൽക്കുമ്പോഴല്ലേ നിങ്ങൾ ഇതെല്ലാം റാറ്റിഫൈ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിലേക്കൊന്നും പോകട്ടെ നിങ്ങളുടെ ഭാഗത്ത് അവിടെ മുതൽ തുടക്കം മുതൽ ജാഗ്രത കുറവും അതുപോലെ തന്നെ തെറ്റും മനപൂർവ്വമായ വീഴ്ചയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടെ കോർ ആക്ടിവിറ്റീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പം സാധാരണ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾ ഇതിന് വിഷയം പഠിച്ചിട്ട് വരണം സി പി എമ്മിന്റെ നേതാക്കന്മാർ വരുമ്പോൾ അവരെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് എ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സൂൾ ആക്കി കൊടുക്കാറുണ്ട് ഇവിടെ നമ്മുടെ എ ക്യാമറയെ ക്യാമറയുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ ഉടനെ പറയും കലക്ട്രോൺ എംപിയെ ബന്ധപ്പെട്ടാൽ മതിയെന്നാണ് കാരണം അവർ കൊടുക്കുന്ന ക്യാപ്സുളാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർക്ക് വലുത് ഇവിടെ ഘരഘോര സംസാരിക്കുകയാണ് ഇതിന്റെ ടെക്നിക്കാലിറ്റി കുറിച്ച് ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കോർ ആക്ടിവിറ്റീസ് വരെ പുറത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാനൊന്ന് തിരിച്ച് ചോദിക്കട്ടെ ഈ കോർ ആക്ടിവിറ്റീസ് പുറത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ് എസ് ആർ ഐ ടിക്ക് ഇതിൻ്റെ കോർ ആക്ടിവിറ്റീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എസ് ആർ ഐ ടി ഉപകരാർ വിളിച്ച് കൊടുത്തിരിക്കുന്നത് ട്രോയ്സ് അല്ല ഐ മീൻ ലൈറ്റ് മാസ്റ്ററിന് കൊടുത്തതായി നമ്മുടെ മുമ്പിൽ തെളിവുണ്ട് ലൈറ്റ് മാസ്റ്റർ പറയുന്നു ഇത് ഫുൾ ഇൻസ്റ്റലേഷൻ ഞങ്ങളാണ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലൈറ്റ് മാസ്റ്റർ ഇത് ഫുൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തുടക്കം മുതൽ പർച്ചേസ് മുതൽ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോർ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ അല്ലേ അവർക്ക് കൊടുക്കുന്നത് ആണ് ഇനി ബിഒറ്റി അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ പ്രോജക്റ്റിൽ നിന്ന് അതിന്റെ വരുമാനം എടുത്ത് അവർ ചില ചിലവാക്കിയ മുതലെടുത്ത് ആ മുതലെടുത്തതിനു ശേഷം അതിന്റെ പലിശയും ഉൾപ്പെടെ എടുത്തതിന് ശേഷം സർക്കാരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഡേറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ സെർവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറുകയുള്ളൂ അതുവരെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം കലക്ട്രോൺ ആണെന്ന് പക്ഷേ കലക്ട്രോണിന്റെ ഉപകരാർ കൊടുത്തിരിക്കുന്നത് അത് ഉൾപ്പെടെയാണ് എസ് ആർ ഐ ടിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് മാത്രം ഞാൻ മറുപടി പറഞ്ഞോട്ടെ പിന്നെ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ ടെക്നിക്കൽ പാർട്സിനെ കുറിച്ച് പറയുന്നു പ്രകാശൻ ഈ ഇതിന്റെ ലാഭത്തെ സംബന്ധിച്ച് ഇതിന്റെ ലാഭത്തെ സംബന്ധിച്ച് കോടികളാണ് എൺപത് ശതമാനം എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് തുച്ഛമായ പൈസ മതിയെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾ ഇതിനെ ഒരു അന്വേഷണം നടത്താൻ ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറാകാത്തതുകൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ ഈ ഞങ്ങൾ തന്നിരിക്കുന്ന ഡോ ഞങ്ങൾ പുറത്തുവിട്ടുള്ള ഡോക്യുമെന്റ്സ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏഷ്യാനെറ്റ് പുറത്തു കൊണ്ടുവന്നുള്ള ഡോക്യൂമെന്റ്സ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വ്യാജമാണെന്ന് ഇന്ന് വരെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റോ മുഖ്യമന്ത്രിയുടെ വകുപ്പോ കെൽട്ടോണോ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ രേഖകളെല്ലാം പുറത്തുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് ആ രേഖകൾ സംസാരിക്കുന്ന തെളിവുകളാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ മിണ്ടില്ല എന്ന് പറയുമ്പോൾ പ്രകാശൻ മാസ്റ്റർക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കുമുണ്ട് ഈ ധാഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഞങ്ങളെ ചോദിക്കാൻ ആരുമില്ല ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കേണ്ടതില്ല എന്ന പ്രതീതിയിലാണ്